89 വയസ്സുകാരിയായ വയോധിക ബന്ധുവിനാൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് പരാതി. മുക്കം കച്ചേരിക്കടുത്ത് പാലക്കോട്ട് ചെമ്പ്ര ശാരദ എന്ന വയോധികയാണ് തൻ്റെ സ്ഥലം വിറ്റ പണവും സ്ഥലത്തിൻ്റെ ആധാരവും ലഭിക്കണമെന്ന ആവശ്യവുമായി വാർത്താസമ്മേളനം നടത്തിയത്. 5 വർഷം മുമ്പ് 20 സെന്റ് സ്ഥലം സുമേഷ് അവൻ്റെ അമ്മയും കൂടി വിറ്റ് അവരെ കയ്യിലാണ് പണം തന്നിട്ടില്ല. ആ പിന്നെ ഇനിയിപ്പോൾ ആധാരം കിട്ടാണ്ട് എൻ്റെ ആധാരം ഒരേത്താണ്. മുക്കം കച്ചേരിക്കടുത്ത് പാലക്കോട്ട് ചെമ്പ്ര എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശാരദ എന്ന 89-കാരിയായ വയോധികയാണ് ബന്ധുവിനാൽ കബളിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇവരുടെ ഭർത്താവ് നേരത്തെ മരണമടഞ്ഞിരുന്നു. മക്കളില്ലാത്ത ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ മകൻ ഇവരെ ആജീവനാന്തം സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പിന്മേൽ ഇവരുടെ പേരിലുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം വിൽപ്പന നടത്തിയിരുന്നു. എന്നാൽ സ്ഥലം വിറ്റുകിട്ടിയ 26 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നതല്ലാതെ നിക്ഷേപിച്ച രേഖകളോ പണമോ ഇവരുടെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. 5 വർഷം മുൻപ് സ്ഥലം വിൽപ്പന നടത്തുന്നതിലേക്കായി കൊണ്ടുപോയ ഇവരുടെ ബാക്കിയുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലത്തിൻ്റെ ആധാരവും ഇവരുടെ ആധാർ കാർഡും നികുതി ചീട്ടും അയാളുടെ കൈവശമാണെന്നും ശാരദ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായി പണവും ആധാരവും ചോദിച്ചിട്ടും ലഭിക്കാത്തതിനാൽ ഇപ്പോൾ ഇവർ കളക്ടർ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, സാമൂഹ്യക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ്. ശാരദ പാലക്കോട്ട് എന്ന് പറഞ്ഞ ഈ അമ്മേൻ്റെ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ചേച്ചിയും ചേച്ചിയുടെ മകനും സുമേഷ് എന്ന് പറഞ്ഞ കക്ഷിയും അവരുടെ മകനും കൂടി ഇവരെ നോക്കാം, ഇനി കഴിഞ്ഞുള്ള കാലം മുഴുവൻ സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഇവരെ കൊണ്ട് 20 സെന്റ് സ്ഥലം 26 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ പണം ഇവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് ഏതോ ഒരു ബാങ്കിലാണ് ഡിപ്പോസിറ്റ് എന്നും ആധാരം അവരുടെ കൈവശമാണ് എന്നുമാണ് പറയുന്നത്. ഈ പല പിന്നെ കൊറോണ, കോവിഡ്, അതേപോലെ വെള്ളപ്പൊക്കം ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും കഴിഞ്ഞ സമയത്ത് ഇവരെ പല വിധത്തിലും നമ്മൾ ബന്ധപ്പെട്ടതാണ്. ഈ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീടാണെങ്കിൽ കൈക്കോലും ഇതെല്ലാം പൊട്ടിയിട്ട് പൊട്ടി വീഴാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതേപോലെ ബാത്റൂം ഒന്നും തന്നെ ഒരു വൃത്തിയില്ലാതെ എടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ അയൽവാസികൾ അടുത്തുള്ള ഇവരുടെ എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഇവർ നിത്യേന കഴിഞ്ഞു പോകുന്നത്. ഈ അവസ്ഥയിൽ അവരെ പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരെ നിങ്ങൾ സംരക്ഷിക്കണം, ഇവർക്ക് വേണ്ട സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞിട്ട് ഇവർ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറ്റിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്വന്തമായി നിത്യവൃത്തി കഴിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഇവരെന്നും നാട്ടുകാരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ കഴിഞ്ഞുകൂടുന്നതെന്നും ഇവരോടൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ശാരദയോടൊപ്പം പൊതുപ്രവർത്തകയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ലസിത, സാമൂഹ്യ പ്രവർത്തകനായ സുധീർ, ശാരദയുടെ ബന്ധുവായ സുനന്ദാദേവി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.